ഹലോ, വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ളോഗ്. എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ രാവിലെ തന്നെ എണീച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. ചപ്പാത്തി, പൊട്ടറ്റോ കറി, പിന്നെ കട്ടൻ ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാൻ അതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ സീബ്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീബ്രീമിൻ്റെ ഒരു ഷാലോ ആയിട്ട് ഫ്രൈ ചെയ്യുന്ന ഒരു റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു മീനാണ് കേട്ടോ. അപ്പം നിങ്ങൾ സീബ്രീം വാങ്ങുമ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിലിടുന്ന മസാലകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ 1 ടീസ്പൂൺ സാദാ ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 പകുതി നാരങ്ങയുടെ നീര് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ആക്കിയിട്ടുള്ളത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയും സംഭവങ്ങളൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മീനൊന്ന് വരഞ്ഞെടുത്തിട്ട് ഒന്ന് കഴുകി നമ്മൾ പിന്നെ അതിൽ മസാല ഒക്കെ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ എല്ലായിടത്തും മസാല ആവുന്ന പോലെ ആക്കി കുറച്ച് ടൈം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടാ. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത്, പാൻ ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണ. എന്നിട്ട് നമ്മളിതിൻ്റെ ഈ മീന് ഇതിൽ കിട്ടു കൊടുക്കാം. എന്നിട്ടൊരു ചെറിയ തീയിൽ ഇരുന്നിട്ട് ഇതൊന്ന് വെന്ത് വരണം. മുകളിൽ നമ്മളൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സീബ്രീം ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വേപ്പിലയും അതുപോലെ ഓണിയൻസ് ഒക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെറിയ തീയിൽ വെച്ചുണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റും നല്ല കൂടുതലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ നല്ല ചൂട് ചോറും അതിൽക്ക് വഴുതനങ്ങ, മെഴുക്ക് പുരട്ടി, ഇഞ്ചിമ്പുളി, മോരുകറി, പിന്നെ ഈ ഒരു മീനിൽ നിന്ന് ഒരു കഷ്ണം കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ ഞങ്ങൾ. അതിനുശേഷം പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ച് വൈകുന്നേരമൊക്കെ ആയപ്പം താത്താനെയും കുട്ടികളും കൂട്ടിയിട്ട് നമുക്ക് സ്കൂളിലേക്കൊന്ന് പോകണമായിരുന്നു. അവർക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരുടെ സ്കൂളിൻ്റെ അവിടെ എത്തി. അവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. കുറേ ക്ലാസ്സുകൾക്ക് കൂടിയിട്ട് ഒന്നിച്ചാണ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളുടെ റാസൽഗീമയിലുള്ള ഇന്ത്യൻ പബ്ലിക് സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി നമ്മൾ ഉള്ളിൽ കയറിയപ്പോഴും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചിതുവിൻ്റെ ക്ലാസ്സിലേക്കാണ് പോയത്. അവൻ 2nd B-യിലാണ് കേട്ടോ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കുറേ പാരൻസ് ഉണ്ടായിരുന്നു നമ്മളുടെ മുന്നേ വന്നത്. അപ്പോൾ അവൻ്റെ ചാൻസ് എത്തിയപ്പോൾ താത്തയും ആദ്യം കൂടിയിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഞാനും ചെയ്യാമ്പം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അവൻ്റെ പേപ്പേഴ്സൊക്കെ കിട്ടിയിട്ട് പിന്നെ ഞങ്ങൾ 9th A-യിലേക്കാണ് പോയത്. അവിടെയാണ് ആദ്യയുടെ ക്ലാസ്. അപ്പോൾ അവിടെ താത്ത പോയി ക്ലാസ് ടീച്ചറിനായിട്ട് സംസാരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെയും പേപ്പേഴ്സൊക്കെ കിട്ടി. നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പരിചയമുള്ള കുറേ പേരെ കണ്ടു. അപ്പോൾ അവരൊക്കെ ഇട്ട് വർത്തമാനം പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കയറുന്നത് ഈ സിന്ദബാദ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ്. നെക്കിയിലുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടുത്തത്. അങ്ങനെ നമ്മൾ അവിടെ കയറിയിട്ട് നമുക്ക് പാർസലാണെന്ന് പറഞ്ഞപ്പോൾ അവർ മെനു കാർഡൊക്കെ തന്നു നമുക്ക് അതിൽ നിന്ന് എന്താ വേണ്ടത് നോക്കാനായിട്ട്. അങ്ങനെ ഇവർ മെനു കാർഡ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നല്ല രസത്തിലാണ് മെനു കാർഡൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അതിൽ നിന്ന് ചിക്കൻ ചാർക്കോൾ ടിക്ക കബാബ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ പറഞ്ഞു കേട്ടോ അവരോട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെയും ഈ മെനു കാർഡൊക്കെ നോക്കിയിട്ടും അവിടുന്ന് കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ആക്കി. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മളുടെ പാർസൽ നമുക്ക് കിട്ടി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോയി. അങ്ങനെ നമുക്ക് താത്താടെ അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ താത്താടെ അവിടേക്ക് പോയിട്ട് എല്ലാവരും കൂടി ഫുഡൊക്കെ സെറ്റാക്കി ടേബിളിൽമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇരുന്ന് അടിപൊളിയായിട്ട് ആ ഒരു ടൈമൊക്കെ സ്പെൻഡാക്കി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.